ആ ഓർഡർ ചെയ്ത കപ്പ് സിറപ്പും ചവനപ്രാശവും നാളെ തന്നെ ഡെലിവറി ചെയ്യണം. പേയ്മെൻ്റ് ഞാൻ ഇട്ടേക്കാം. എന്നാൽ ശരി. കിഷോറെ, ആ സിദ്ധു, ഡാ ഞാൻ നിന്നെ കാണാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഓർഡർ ചെയ്ത മെഡിസിൻസിന്റെ ഡെലിവറി ചെയ്യാത്തതിന്റെ ഇഷ്യൂസ്. നീ ഇരിക്കടാ. ഇരിക്കാം ഇരിക്കാം. പിന്നെ കുടിക്കാൻ എന്താ? ജ്യൂസ് പറയട്ടെ. ഭയങ്കര ഫോർമാലിറ്റി ആണല്ലോ. ജാമ്യം കിട്ടി വീട്ടിലെത്തിയപ്പോഴും അവിടെയും ഇഷ്ട വിഭവങ്ങളും നിർത്തി വെച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ടല്ലേ? കുറേ ദിവസം സബ് ജയിൽ കിടന്ന് കഷ്ടപ്പെട്ട് വന്നതല്ലേ നീ? അല്പം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരിയാ, പക്ഷേ ഈ കോൺഫിഡൻസ് കൈവിട്ടിട്ടില്ലായിരുന്നു ഞാൻ. ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടി ഇറങ്ങി വരുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ജാമ്യം കിട്ടിയത് നിന്നെ ഇറക്കിക്കൊണ്ടുവരാൻ നിന്റെ അമ്മ സമ്മതം മൂളിയതുകൊണ്ട് മാത്രമാണെന്ന് നീ മറക്കരുത്. അച്ഛനും കുറെ അലഞ്ഞു. അച്ഛനും അമ്മയും വല്ലാതെ അങ്ങ് പോഴ്ത്തുന്ന കേട്ടു. എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന അലവലാതി ഫ്രെഡിയെ കുത്തിയത് ഞാനല്ലാന്ന് രാഹുൽ ചെന്ന് നേരിട്ട് അമ്മയോട് തന്നെ പറഞ്ഞു. ആ കേസിൽ എന്റെ കേസ് ശുദ്ധമാണെന്ന് അമ്മയ്ക്ക് പച്ചവെള്ളം പോലെ ബോധ്യപ്പെട്ടു. അപ്പോഴല്ലേ ഒരു വക്കീലിനെ വെച്ചു കൊടുത്തോളാൻ അച്ഛനോട് പറഞ്ഞത്. അല്ലാതെ എനിക്ക് വേണ്ടി അമ്മ എന്തോ വലിയ ത്യാഗം ചെയ്തു എന്ന അർത്ഥത്തിലുള്ള ഡയലോഗൊന്നും വേണ്ട കിഷോറെ. നേര്യമംഗലം രോഹിണി ദേവിയെ എനിക്കറിയാവുന്നതിന്റെ നൂറിലൊരു അംശം നിനക്കറിയില്ല. മനസ്സിലാവുന്നില്ല സിദ്ധു, നിന്റെ അമ്മയോട് നിനക്ക് ഇപ്പോഴും ഒരുതരം പകയാ. എടാ പെറ്റമ്മയല്ലേ, ഇനിയെങ്കിലും അവരെയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? എനിക്ക് ആരോടും പകയോ വെറുപ്പോ ഒന്നുമില്ല. എന്നോടാണല്ലോ വിരോധവും വെറുപ്പും. എന്നെ കൺമുന്നിൽ കാണുന്ന പോലും ഇഷ്ടമല്ല. മൂന്ന് മക്കളിൽ എനിക്ക് സ്ഥാനം അമ്മയുടെ മനസ്സിന് പുറത്ത്. ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിട്ടെ കൊല്ലം കുറയായി. നിനക്കല്ലാതെ മറ്റാർക്കും ഇതെല്ലാം അറിയാം. സബ് ജയിലിൽ നിറങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോൾ നടന്നത് നിനക്ക് കേൾക്കണോ? എല്ലാവരും സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കാൻ നിന്നപ്പോ അമ്മ എവിടേക്ക് ഇറങ്ങിപ്പോയി എന്നെ കാണാതിരിക്കാൻ. അത്രയ്ക്ക് ശത്രുത എന്താണ് എന്നോട്? നീ തന്നെ പറ. എന്ത് ശത്രുത? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പെറ്റമ്മയല്ലേ. പിന്നെ അവരാഗ്രഹിച്ച പോലെ ആയിരുന്നില്ലല്ലോ നിന്റെ ജീവിതം. അതിന്റെ ഒരു നിരാശയും വിഷമവും മനസ്സൊന്നും മാഞ്ഞിട്ടുണ്ടാവില്ല. ശരിയാവും സിദ്ധു, അമ്മ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. അതിനുവേണ്ടി നിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാവണം. ഡാ അവണിയെ കണ്ടോ? ഇല്ല, വേണിച്ചേച്ചിയുടെ വീട്ടിൽ തന്നെയാ. കാണണം. സബ് ജയിലിൽ വെച്ച് അവണി നിന്നെ കാണാൻ വന്നിരുന്നു പറഞ്ഞപ്പോ ശരിക്കും അത്ഭുതം തോന്നി. അവൾ ആള് കൊള്ളാലോ, ശരിക്കും നന്മയുള്ള പെൺകുട്ടിയാ. വെറുതെ അല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. അപ്പോ എന്നെ കൂടാതെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരാൾ കൂടെ ഉണ്ട്. കൂടെ നിൽക്കുന്ന നല്ല മനുഷ്യന്മാരുടെ എണ്ണം ഇനിയും കൂടട്ടെ. പക്ഷേ ഒരപേക്ഷയുണ്ട്. പഴയ അലമ്പ് കമ്പനിയിലൊന്നും ഇനി നീ ചെന്ന് ചാടരുത്. നിന്നെ ജയിലിൽ കയറ്റിയമാരെയൊക്കെ ഇനിയും കാണും. അവരോട് കണക്ക് തീർക്കണമെന്ന ചിന്ത പോലും നിന്റെ മനസ്സിലുണ്ടാവരുത്. സംഭവിച്ചതൊക്കെ ദൈവഹിതമാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഈ കെട്ടിച്ചമച്ച കേസ് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പുല്ലുപോലെ നീ അതിൽ നിന്ന് ഊരിപ്പോരുന്ന് എനിക്ക് ഉറപ്പാ. സിദ്ധു പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ജയിലിൽ ഇരുട്ട് മുറിയിൽ ഒറ്റയ്ക്കായപ്പോ ഒരുപാട് ആലോചിച്ചു. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതൊക്കെ തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ വീട്ടുകാർക്ക് മുമ്പിലെങ്കിലും ആത്മാർത്ഥതയോടെ നിവർന്നു നിൽക്കണം. പക്ഷേ എങ്ങനെ അറിയില്ല, ഒരു നിശ്ചയമില്ല. പണമടച്ചതിന്റെ രേഖകളാ, മുഴുവൻ പരിശോധിക്ക. പണ്ട് ഇതിനേക്കാൾ വലിയ ബിസിനസ് ചെയ്തവനായി ഞാൻ. പണത്തിന് കുറച്ച് ഇടിവ് വന്നപ്പോ എന്റെ കടമുറികളുടെ ആധാരം പണയപ്പെടുത്തിയ ഞാൻ ഇവിടുന്ന് കുറച്ച് പണം കടമെടുത്തത്. നേരം നേറിയുള്ളവളാ നേര്യമംഗലത്തെ രോഹിണി എന്ന് ഞാൻ കരുതിയത്. പക്ഷേ തെറ്റിന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. മുതലും പലിശയും തീർത്തു തന്നിട്ടില്ലേ? എന്നിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി എന്റെ ആധാരം നിങ്ങളെ വെട്ടിയില്ല. ഇത് എവിടുത്തെ ന്യായമാണ്?
എന്റെ ആധാരം എനിക്ക് ഇപ്പൊ കിട്ടണം. ഞാനിവിടെ കയറി ഇറങ്ങിയ വല്ല കണക്കുണ്ടോ? വരുമ്പോഴൊക്കെ ഒരേ മറുപടി, കാണാനില്ല കാണാനില്ല. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിട്ടെ, ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ പറയുന്ന കേക്ക്. എനിക്കിനി ഒന്നും കേക്കണ്ട. തന്റെ മുന്നിലേക്ക് ഞാൻ ഈ കാര്യമായി വന്നപ്പോഴേ താൻ എന്താ ചെയ്തേ? തനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി. ഇതെനിക്ക് അറിയാത്ത കാര്യമാ. പഴയ മാനേജർ മാത്തനായിരുന്നു ഇത് കൈകാര്യം ചെയ്തത്. എന്നാ അവനെ വിളി, എന്നിട്ട് അങ്ങോട്ട് ചോദിക്ക് എന്റെ ആധാരം എവിടാന്ന്. അയാളിപ്പോ ഈ സ്ഥാപനത്തിലില്ല. ഏതവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആധാരം എനിക്കിപ്പോ കിട്ടണം. നിങ്ങളല്ല എന്റെ ഉടമ, നിങ്ങൾ ഇതിന് സമാധാനം ഉണ്ടാക്കി തരണം. ഇട്ടിച്ച, ഒരു തെറ്റ് പറ്റി. പഴയ മാനേജർ കാണിച്ച അബദ്ധമാണ്. ഒരു മാസത്തിനകം ഞാനതിന് പരിഹാരം ഉണ്ടാക്കി തരാം. ഉറപ്പാണല്ലോ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കുക. ഉറപ്പ്. ഞാൻ ഈ പറയുന്ന കാലാവധി വരെയെങ്കിലും ഇട്ടിച്ചരത് ഇരു ചെവി അറിയാതെ സൂക്ഷിക്കുമെന്ന് കരുതുകയാണ്. ഞാനിപ്പോ ആരോടും പറയാനൊന്നും പോകുന്നില്ല, പക്ഷെ വാക്ക് വാക്കറിയാം. തെറ്റിയ ഈട്ടിച്ചിലെ സ്വഭാവം അങ്ങ് മാറും, പിന്നെ ഞാനല്ല ഇവിടേക്ക് കയറി വരിക. എന്താ ഹർഷ ഇതൊക്കെ? അത് പിന്നെ ചേച്ചി, ആ മാത്തൻ എനിക്ക് കേൾക്കണ്ട. ഈ സ്ഥാപനത്തിന്റെയും എന്റെയും വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതിപ്പോ എത്ര തവണയായി ഞാനിവിടെ ശ്രദ്ധിക്കാതിരുന്ന കാലത്ത് ഇതുപോലെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും? പുറത്താക്കിയ മാനേജറുടെ കണക്കിൽ എന്തൊക്കെയാണ് എഴുതി തള്ളിയത്? ചേച്ചി, ഞാൻ അനീറ്റ ആന്റി, വേണി ചേച്ചിയുടെ തറവാട്ടിന്ന്. എന്ത് വേണം? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. ആന്റി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി. നേര്യമംഗലത്ത് ആന്റി അറിയാത്തൊരു സംഭവം ഉണ്ടായി. ആന്റി വിശ്വസിച്ചു പറയോ, ഞാനാണിത് പറഞ്ഞെന്ന് ആരും അറിയാൻ ഇടവരരുത്. പ്ലീസ്. കാര്യം എന്താന്ന് വെച്ചാ പറ. നേര്യമംഗലത്ത് പി എസ് സി കോച്ചിങ് പഠിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി താമസിച്ചിരുന്നില്ലേ, ആവണി. ആവണി കുറച്ച് ദിവസം വരെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. വേണി ചേച്ചിയാ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ആവണി എവിടെയാന്നാ ചോദിച്ചത്? അവളെ വീട്ടിലെ താമസം അവസാനിപ്പിച്ച് പോയതല്ലേ, പിന്നെന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത്? അപ്പോ നീ അവളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എവിടെയാണെന്ന് നിനക്കറിയയില്ല, നീ അവളെ കണ്ടിട്ടില്ല അല്ലേ?
നിന്നോടല്ലേ ചോദിച്ചത്? ഇതൊക്കെ എന്തിനാമേ വേണിച്ചേച്ചോട് ചോദിക്കുന്നത്? എന്നാ നീ പറയടാ അവിടെ എവിടെയുണ്ടെന്ന്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളെ ആര് പറഞ്ഞിട്ടാ നീ നിന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്? ചെയ്ത തോന്നിയാസം കയ്യോടെ പിടിച്ചപ്പോ തലകുനിഞ്ഞു പോയോ? തലകുനിക്കേണ്ട തോന്നിവാസം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് അധിക പ്രസംഗം പറയുന്നു. ചേച്ചി, എന്താ ചേച്ചി കാര്യം? ആവണി ചേച്ചിയുടെ വീട്ടിലുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഞാൻ തന്നെയാ ആവണിയെ കൂട്ടിക്കൊണ്ടു പോയത്. ആരോട് ചോദിച്ചിട്ട്? നാട് റോഡിൽ എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതിരിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്കും കൂടി അവകാശമുള്ള എന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ ആരോടെങ്കിലും അനുവാദം ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് നിനക്കറിയായിരുന്നില്ലേ? അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ സംരക്ഷിച്ചത്. എന്നെ തോൽപ്പിക്കാന്ന് നീ വിചാരിച്ചു അല്ലേ? ആരെയും തോൽപ്പിക്കാനോ എനിക്ക് ജയിക്കാനോ വേണ്ടിയല്ല അമ്മേ. നീ അവളെ ഫോൺ വിളിക്കുന്ന കാര്യം ഞാൻ ചോദിച്ചപ്പോ നീ അത് നിഷേധിച്ചു. ഇപ്പൊ കയ്യോടെ പിടിച്ചപ്പോ നിനക്ക് എന്ത് ന്യായോ പറയാനുള്ളത്? ഭർത്താവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളാത്തവളെ സ്വന്തം വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് ഇവിടെ വന്ന് ഞെളിഞ്ഞു നിൽക്കാൻ നാണമില്ലേ നിനക്ക്? ഞാൻ ചെയ്തത് ഒരു കുറ്റമാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അവൾ ഇവിടെ നിന്ന് പോയത് മാനസികമായി തളർന്നൊരവസ്ഥയിലാ. അവൾ എവിടെങ്കിലും പോയി പല കടുങ്കയും ചെയ്തിരുന്നെങ്കിലേ അമ്മയും അച്ഛനും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങേണ്ടി വന്നേനെ. ഞാൻ കൊണ്ടുപോയി ആവണിയെ സംരക്ഷിച്ചതുകൊണ്ട് അത് ഒഴിവായി. എന്നെ കുറ്റപ്പെടുത്തുമ്പോ അമ്മ അതെന്താ ആലോചിക്കാത്തെ? ഓ, ഇവൻ പറഞ്ഞു തന്നതായിരിക്കും അല്ലേ. മുമ്പ് ആ പെണ്ണിനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോ ഇതേ നമ്പറാണ് ഇവരും ഇറക്കിയത്. സിദ്ധു അറിയാത്ത കാര്യത്തിന് പഴി ചാരണ്ട. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാ ഞാൻ ആവണിയെ കൊണ്ടുപോയത്. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ വീട്ടിൽ ജീവിക്കാന്ന് നീ കരുതണ്ട. മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ അമ്മ പറഞ്ഞാ മതി. അതിന് ഞാൻ തയ്യാറാ. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പിന്നെ നേര്യമംഗലത്ത് രോഹിണി ആന്റി ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അനീറ്റ് എവിടെ വെച്ചാ അവരെ കണ്ടത്? അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. എല്ലാവരും കൂടി എന്നിൽ നിന്ന് മറച്ചു വെച്ച കാര്യം ഞാൻ അറിഞ്ഞു. പി എസ് സി കോച്ചിങ്ങിന് പഠിക്കാൻ നേര്യമംഗലത്ത് താമസിച്ച പെണ്ണല്ലേ ആവണി. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ചിന്ത. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. എത്രയും പെട്ടെന്ന് ആവണി ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നാ രോഹിണി ആന്റി പറയുന്നത്. അത് പറയാൻ അവർക്കെന്താ അവകാശം? ഇവിടെ ആരെ താമസിപ്പിക്കണമെന്ന് എന്റെ മകളുടെ അമ്മായിയമ്മയാണോ തീരുമാനിക്കുന്നത്? അച്ഛന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ രോഹിണി ആന്റിയുടെ ഭർത്താവിന്റെ തൊട്ടാത്തെറിക്കുന്ന ബന്ധുവാണെന്ന് പറഞ്ഞ ആവണി എന്ന് പറയുന്നവളെ ആ വീട്ടിൽ താമസിപ്പിച്ചിരുന്നത്. അവൾ അവിടെ നിന്ന് പുറത്താക്കാൻ എന്താ കാരണം? അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ആവണി തന്നെ ഇറങ്ങിപ്പോയതല്ലേ. വേണിച്ചേച്ചി പറഞ്ഞത് വെള്ളം തൊടാതെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു. വേണി കളവ് പറഞ്ഞതാണെന്നാണോ നീ പറയുന്നത്? കളവ് പറഞ്ഞതോ കാര്യം പറഞ്ഞതോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, നേരത്തെ തന്നെ എനിക്ക് തോന്നിയതുപോലെ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല. അത്ര നല്ല തങ്കക്കെട്ടി ആയിരുന്നെങ്കിൽ നേര്യമംഗലത്തു നിന്ന് പുറത്ത് ചാടിച്ച അവളെ വേണി ചേച്ചിക്ക് ഇവിടെ കൊണ്ടൊന്ന് പാർപ്പിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എത്രയും വേഗം അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. നേര്യമംഗലത്ത് താമസിപ്പിക്കാൻ കൊള്ളില്ലാത്ത ആവണിയെ ഇനിയും ഇവിടെ നമ്മൾ താമസിപ്പിക്കണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ഞാൻ പറയാം, രോഹിണി ആന്റിയൊക്കെ അകറ്റി നിർത്തുന്ന ആവണിയെ ഇവിടെ കൊണ്ടുവന്ന് ചൊല്ലും ചെലവും കൊടുത്ത് താമസിപ്പിക്കുന്നതിന്റെ പേരില് വേണിച്ചേച്ചി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് ഉറപ്പാ. അമ്മേ, ഞാൻ
പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലേ? എന്ത് പറഞ്ഞത്? ഞാൻ അന്ന് പറഞ്ഞില്ലേ വേണു ചേച്ചി ആവണിയെ ഫോൺ ചെയ്യുന്നത് ഞാനന്ന് കണ്ടിരുന്നു. അപ്പൊ അമ്മ എന്താ വിചാരിച്ചത്? ഞാൻ വെറുതെ നുണ പറയുന്നു എന്നല്ലേ. നുണ പറയുന്ന സ്വഭാവം നിനക്കില്ലാന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അല്ല, ആദ്യമൊക്കെ കുറച്ചുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ അമ്മയോട് സത്യം മാത്രമേ പറയാറുള്ളൂ. ചുട്ടയിലെ ശീലം ചുടല വരെയെന്നൊരു ചൊല്ലുണ്ട്. എന്തായാലും ഞാനൊന്ന് പറഞ്ഞത് സത്യായില്ലേ? ആ, ഇപ്പോഴാ ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ആവണി ഇവിടുന്ന് പോയതിന്റെ തലേരാത്രി ഗസ്റ്റ് റൂമിൽ വെച്ച് വേണിച്ചേച്ചി ആവണിയും തമ്മില് രഹസ്യമായിട്ട് എന്തോ സംസാരിച്ചിരുന്നു. എന്ത് സംസാരിച്ചിരുന്നു? അച്ഛനെ അമ്മയും കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാന്ന് പറയുന്നത് കേട്ടു. അന്ന് ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ അച്ഛനും അമ്മയും കൊണ്ട് എന്തോ സമ്മതിപ്പിക്കുന്ന കാര്യമാണെന്നാ. ഇപ്പോഴല്ലേ അതൊരു ഗൂഢാലോചനയാണെന്ന് മനസ്സിലായത്. വേണിച്ചേച്ചി പറഞ്ഞത് വേണിച്ചേച്ചിയുടെ അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യമായിരിക്കും. അവര് സമ്മതിച്ചുകൊണ്ടായിരിക്കുമല്ലോ ചേച്ചിക്ക് ആ വീട്ടിൽ കൊണ്ടുപോയി ആവണിയെ താമസിപ്പിക്കാൻ കഴിഞ്ഞത്. ശരിയല്ലേ അമ്മ ഞാൻ പറഞ്ഞത്? പിന്നെ നീ ഇപ്പൊ നുണ പറയാറേ ഇല്ലല്ലോ അല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടും അമ്മ എന്താ വേണിച്ചേച്ചിയോട് ഒന്നും ചോദിക്കാത്തത്? ഈ തറവാടിന് ചേർന്ന കാര്യമാണോ ചേച്ചി ചെയ്തത്? നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ തന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എന്തായാലും തെറ്റ് തെറ്റ് തന്നെയാ. ചെറിയ കുറ്റമല്ലോ ചേച്ചി ചെയ്തത്? അമ്മയെ കൊച്ചാക്കിയതല്ലേ വേണി ചേച്ചി. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. അലോകിനെ കൊണ്ട് വേണിക്കൊരു ഡിവോഴ്സ് നോട്ടീസ് അയപ്പിക്കാം. എന്നിട്ട് അലോകും വേണിയുമായിട്ടുള്ള ബന്ധം അങ്ങ് അവസാനിപ്പിക്കാം. എന്താ പോരെ അമ്മ? അത് ഞാൻ വേണിച്ചേച്ചി അമ്മയെ അനുസരിക്കാത്തതുകൊണ്ട് ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞതാ. നിനക്കിവിടെ സുഖമല്ലാവണി? ആ സുഖ. വേണിച്ചേച്ചി ഇങ്ങനൊരു ധൈര്യം കാണിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വേണിച്ചേച്ചിയുടെ മനസ്സ് ശുദ്ധ. കുറച്ചെങ്കിലും തന്റെ ഇടമുണ്ട്. ചേച്ചിയെ കണ്ട് അഭിനന്ദനം അറിയിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. എന്തിന്? നിന്നിവിടെ എത്തിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ ഒരിടമുണ്ടാക്കി തന്നാന്. ശരിയാ. വഴിയിലേക്ക് ഇറങ്ങി ഇനി ഞാൻ എങ്ങോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാ രക്ഷകയായി വേണിച്ചേച്ചി എത്തിയത്. സിദ്ധു ചെയ്യില്ലായപ്പോ പിന്നെ ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെന്നൊരു ഭയവും ഉണ്ടായിരുന്നു. വേണി ചേച്ചി ചെയ്തു വെച്ച് നോക്കുമ്പോ ഞാൻ ചെയ്തൊന്നും ഒന്നുമല്ല. ജയിലിൽ വെച്ച് എല്ലാ ദിവസവും നിന്റെ കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സബ് ജയിലിലെ ദിവസങ്ങൾ? കുത്തുവാക്കുകൾ പറയാനും പരിഹസിക്കാനൊന്നും അവിടെ ആരും ഇല്ലാത്തോണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഒന്നാലോചിക്കുമ്പോ ഇതിനേക്കാൾ വലിയ ജയിൽ ശിക്ഷ ആയിരുന്നല്ലോ നേര്യമംഗലത്തെ ആവണി അനുഭവിച്ചത്. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ അവിടുന്ന് പോന്നു, അത്രേ ഉള്ളൂ. എടോ, അപ്പോ അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ വല്ല ചാൻസും ഉണ്ടോ? അതിന് എന്നെ അവിടെ കേറ്റിട്ട് വേണ്ടേ? കിടക്കാനൊരിടവും ആഹാരവും തന്നവരോട് നന്ദി കേട് കാണിച്ച് ഒരു വാക്കുപോലും മിണ്ടാതെയില്ല ഞാൻ ഇറങ്ങി പോന്നത്. ഏയ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവണി അവിടുത്തെ സാഹചര്യം അച്ഛനും എനിക്ക് മനസ്സിലാവും. എന്താ മോളെ ഇത്? മറ്റുള്ളവർ സംസാരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പാടുണ്ടോ? ശരിയാ പറഞ്ഞത്. ഒരുത്തി തെണ്ടി തിരിഞ്ഞു വന്നവളും മറ്റേ സബ് ജയിലിൽ നിന്നിറങ്ങിയ ക്രിമിനലും ആണല്ലോ. അപ്പൊ രഹസ്യങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും, അതാരും കേൾക്കാൻ പാടില്ല. നീ ഒന്ന് ശബ്ദം താഴ്ത്ത് സംസാരിക്കാനീറ്റ. ആ കുട്ടികൾ കേട്ട എന്ത് വിചാരിച്ചാൽ എനിക്കെന്താ? ഇനി ആ ക്രിമിനലിനെ കൂടി ഇവിടെ കയറ്റി താമസിപ്പിച്ചേക്ക്, എന്നാൽ എല്ലാം തികയുമല്ലോ. അനീറ്റ ചേച്ചിയ, സിദ്ധു അത് ശ്രദ്ധിക്കണ്ട. ഞാൻ ഇറങ്ങാവണി.
ഇവാണി ആന്റിക്ക് ഇതുപോലെ ഒരുത്തൻ ജനിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നീ ഒന്ന് മിണ്ടോ നിക്ക്. അനിയറ്റ ചേച്ചിക്ക് സുഗന്ധനല്ലേ? ഞങ്ങൾക്കൊക്കെ എന്ത് സുഖം, സുഖവാസമൊക്കെ കഴിഞ്ഞ് വന്നവര് ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അതെ, എന്റെ അമ്മയോട് വലിയ സ്നേഹമാണല്ലോ ചേച്ചിക്ക്. എന്നാ ചേച്ചി കേട്ടോ, എന്റെ അമ്മ ഒരു ക്രിമിനലിനെ പ്രസവിച്ചിട്ടില്ല. വേണമെങ്കിൽ ചേച്ചിക്ക് അമ്മയോട് തന്നെ വിളിച്ചു ചോദിക്കാം.